ആവശ്യമുള്ള ഒരു വിഷയം LIC ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് മുഅ്മിനെ. ഒരു സംശയമില്ല, ഒരു ഫത്വയും ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല, അതിങ്ങ് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാം തന്നെയാണ്, പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഹ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും, പെണ്ണുങ്ങളെ 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000-40,000 കിട്ടുക, പച്ച പലിശയുടെ പൈസയാണത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 100,000 രൂപ കൈ കൊടുത്തു, ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 100,000 ഇവന് തിരിച്ചു കിട്ടും ചെയ്തു. ഇപ്പൊ എത്രയപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്റെ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ, ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടേ പോളി. കുല്ലു ഖർലിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത് പാടില്ല. കുല്ലു ഖർലിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, ഇവിടുന്ന് അങ്ങോട്ടിന് ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുമ്പിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നീ തവക്കൽതു അലൈക, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ഇൻഷുറൻസ് കാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുലു ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൽ മുൻഖദിർ റഹ്മത്തുല്ലാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. 5 ദിർഹം തിരിച്ചു കൊടുത്തു, നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളുടേതാ, എനിക്ക് വേണ്ട. കച്ചവടക്കാർ സഹലു ശിറാ, വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹീം അല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസൻ ബസ്രി റഹ്മഹുല്ലാ, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗ്ല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗ്ല. The donkey alla, horse alla, adinte in between, mule. 400 dirham vela, 400 dirham kachoda ingane nadakkan nikkumba iyala paranju Hasan al Basri, ismah korachu odiru endengile kore alavu therin hatraytu an kamia, 100 korachu vela enna 400 300 aayi kittiya vada customer parayan. അങ്ങനെ കൊണ്ട് നമ്മുടെ കച്ചവടക്കാർക്ക് പറ്റൂലേ, ഞാൻ അത് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. ഇങ്ങനെ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താനുള്ള തവക്കുരുണ്ടോ ചെയ്തോളൂ. 100 കുറച്ചു 300 ആയി. ആ നേരം അയാൾ പറഞ്ഞു, അഹ്സിൻ യാ അബാ സഈദ്, ഹസൻ അൽ ബസ്രി നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ ബസ്രി 400 സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ. വഹാഖദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഹ്റത്തിന്റെ കച്ചവടമാണ്. ആഹ്റത്തിന് മുതലെടുക്കണം, പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു,
എപ്പോഴും പറയും കച്ചവടക്കാരെ, നിങ്ങളുടെ ഇജാലു ഔവലനഹാരിക്കും ലി ആഖിറത്തിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാകും, രാവിലെ അങ്ങോട്ട് പോയി ദുഹാ നിസ്കാരമില്ല, സുബ്ഹി ഇല്ല, ഇങ്ങനായി പോവല്ലേ. രാവിലെ കുറച്ച് ഖുർആനെ കോതി, രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടർന്നേക്കേ. അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെന്നിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. അങ്ങാടി കയറുമ്പോ ദിക്കറുണ്ട്, ചെറിയ അങ്ങാടിക്ക് വരാൻ, ഇങ്ങോട്ട് കടക്കാനൊക്കെ ദിക്കറുണ്ട്, അങ്ങാടി കടക്കാൻ ദിക്കറുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടക്കാൻ ദിക്കറുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ ദിക്കറുണ്ട്, ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ നിങ്ങൾക്ക് ദിക്കറ് ചൊല്ലിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്കർ എന്നറിയോ? നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ ദിക്കറ. ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാൽ ചൊല്ലി കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോവില്ലേ, ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ര ചൊല്ലിക്കോളും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത്. അടുത്തി ഇനി ഒരു ചെറിയ ട്വിസ്റ്റ്, വഹുവ ഹയ്യുൻ ലാ യമൂത്. ചേർത്ത് കൊടുക്കുക, വഹുവ ഹയ്യുൻ ലാ യമൂത്. പിന്നെ ബിയദിഹിൽ ഖൈർ, അത്രേ ഉള്ളൂ, അതാകുമ്പോ പുതിയത്. വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലുന്ന ദിക്റിലുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ര തന്നെ ഇടക്ക് എന്ത് ചെയ്യാം, യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി ഇതൊക്കെ ഒരു ദിവസത്തിലല്ലേ അങ്ങാടിക്ക് പോയത് കൂലി. എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി ഒന്നുമ്പോ 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം നന്മ. പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാഹനെ ഓർമ്മ വരാറില്ല, അതാ വിഷയം. അങ്ങാടി പോയാ ടെക്സ്റ്റൈൽസുമല്ല ഡെമ്മി കിട്ടെടുത്ത കുപ്പായ ആലൊക്കെ പടച്ച റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ ഹദീസ് പഠിക്കണം, മൻദഖല സൂഖ സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ ഈ പറഞ്ഞത്? 10 ലക്ഷം, 1 മില്യൺ, 1 മില്യൺ റിവാർഡ്സ് ഹസനാത്ത്.